Welcome back to my YouTube channel. In the one day, another end in a tricky razor, other volley, other the good and good and okay, and then a cube, a capiana, a video, a carnic in the day. Well, our video skip here the carna, other volley, and the channel, the mighty carnival on dunky, like yanum, subscribe yanum, bell icon, all option good canum, and then yanning yanner the la videos sneak notification. I will like a talk upon a video not to go to the now. നമുക്ക് ഈ ഒരു ഇറേസർ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതൊക്കെ കിട്ടും. ശരിക്കും നിങ്ങളിത് വാങ്ങിച്ച് നോക്കണം. നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ഇലക്ട്രിക് ഇറേസർ കൊണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. നമ്മളിത് ബാറ്ററിയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ ആ ഒരു മൂടി ഉണ്ടല്ലോ, ആ മൂടി അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ബാറ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉപയോഗിച്ചതായിരുന്നു ജസ്റ്റ് വർക്കിംഗ് ആവുമെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാമെന്ന് തോന്നി. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു ബാക്ക് മൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇടുന്നൊരു ഭാഗം നമുക്ക് കാണിക്കും. അങ്ങനെ ഞാൻ ബാറ്ററി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ കണ്ടോ നമ്മൾ ബാറ്ററി വർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഫുള്ള് സെറ്റപ്പായിട്ടാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ശരിക്കും ക്ലോസ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ മഞ്ഞ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അവിടെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇറേസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇവിടെ കഴിക്കുന്നത്. നമുക്ക് അതിൻ്റെ കൂടെ ഓൾറെഡി ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ആ ഒരു സ്റ്റിക്കിൻ്റെ ഉള്ളിൽ നിന്ന് അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ റബ്ബർ ലൂസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിന് രണ്ട് തരം സൈസ് ഉണ്ട് കേട്ടോ റബ്ബർ. ഒന്ന് തടിച്ചിട്ടുള്ളത്, ഒന്ന് നെയ്സായിച്ച് പിന്നിങ്ങിട്ടുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇടാനും എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒന്ന് അത് ഈ ഓട്ടയിലോട്ട് കയറ്റിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഫിറ്റാവും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇറേസർ. അതായത് നമുക്കിത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 10 അങ്ങനെ ആയിട്ട് ഉണ്ട്. നമുക്ക് 10 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത്ര പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീരത്തൊന്നുമില്ല. അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനിയിപ്പോൾ തീർന്നു പോയാലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. നമുക്ക് ഇറേസർ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തുള കാണുന്നല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ഇറേസർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയൊരു ഭാഗം, 1 ഇഞ്ച് ചെറിയൊരു ഭാഗം, 1 ഇഞ്ച് എന്ന് പറയാനില്ല, ചെറിയൊരു ഇത് നമുക്കെന്ത് ചെയ്യണം, പുറത്തേക്ക് തള്ളിയിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മുടെ ഇറേസറിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് നേരത്തെ കാണിച്ചതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇറേസർ നമുക്കിവിടെ ഫിറ്റായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യെല്ലോ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറേസർ വർക്കിംഗ് ആവും. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ജസ്റ്റ് റൗണ്ടായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് എത്രത്തോളം യൂസ്ഫുള്ളാന്ന് കൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പെൻസിലെടുത്തു, 2H പെൻസിലെടുത്തു, നൈസായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2H എടുത്തത്. അപ്പോൾ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബ്ലെൻഡിങ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡാർക്കായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 6B പെൻസിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇറേസ് ചെയ്തിട്ട് എത്രത്തോളം പെർഫെക്റ്റായിട്ട് ഉണ്ടാവും എന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം ലൈറ്റ് ആയിട്ടുള്ളതിൽ ഇറേസ് ചെയ്ത് നോക്കി. അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഏകദേശം ഒന്ന് ഇറേസ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ ഡാർക്കിലോട്ട് നമ്മളൊന്ന് ഇറേസ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അതും നല്ല പെർഫെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇറേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കളറായിട്ട് കുറച്ച് വൃത്തിയേടായിട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഈസി ആയിട്ട് പോക്കാൻ ഏറ്റവും എളുപ്പമായ ഒരു സാധനമാണ്. നമ്മൾ പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ ഇതുണ്ടല്ലോ, കുറച്ച് മുരുവായിട്ടുള്ള അത്, അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ഒരു ഷീറ്റാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇറേസ് എന്ത് ചെയ്യും, ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും, അതുപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്ക് ചില ഭാഗങ്ങളിലെല്ലാം ഡോട്ടായിട്ട് ഇറേസ് ചെയ്യാനാണെങ്കിൽ
നമ്മളെന്ത് ചെയ്യണം, നമുക്കൊന്ന് ഒരു കൂർത്ത രീതിയിലേക്ക് വരണമല്ലോ. അപ്പം അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ഇലക്ട്രിക് ഇറേസർ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ രീതിയിലോട്ട് ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ ഈ വലിയ ഇറേസറും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ നമ്മൾ സ്മോൾ ഇറേസർ വെച്ചിട്ട് എത്രത്തിലോളം ഇറേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബിഗ് ഇറേസർ വെച്ചിട്ട് ഇറേസ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ചെയ്യുന്നത് ലൈറ്റ് ഇതിലിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല രീതിയിൽ അതും ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്കിലോട്ടൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഡാർക്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ നല്ല യൂസ്ഫുള്ളായ ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡോട്ടായിട്ട് എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് ഇറേസ് ചെയ്യാൻ പറ്റും. ഈ ഇറേസർ പല കമ്പനികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഈ ഇറേസറിന് ഏകദേശം 300 something ഓണം റേറ്റ് വന്നിട്ടുണ്ട്. ഓരോ ഇറേസറിന് ഓരോ റേറ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും അത്രയും പൈസ ചിലവാക്കിയെങ്കിലും എനിക്ക് അതിനേക്കാൾ കൂടുതൽ എന്തായാലും നല്ല റിസൾട്ട് യൂസ്ഫുള്ളായിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേരുന്നത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.